പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് റോസ് ചെടികൾ എന്ന് പറയുന്നത് റോസ് ചെടികളെ ഏത് കാലാവസ്ഥയിലാണെങ്കിലും അത്യാവശ്യം കെയർ വേണ്ട ഒരു ചെടിയാണ് പ്രത്യേകിച്ച് മഴക്കാലം ആകുന്ന സമയത്ത് ഒന്ന് കെയർ ചെയ്താലേ നമ്മളെ ചെടികളെ നമുക്ക് സംരക്ഷിച്ചു നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ മഴക്കാലത്ത് നമ്മളെ ചെടികളെ എങ്ങനെയാണ് സംരക്ഷിച്ച് നിർത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കുക മഴക്കാലത്ത് നമ്മൾ റോസ് ചെടികൾക്ക് കെയറ് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ മഴക്കാലത്ത് ചെടികൾക്ക് വളം കൊടുക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ മഴക്കാലത്ത് എങ്ങനെയുള്ള വളങ്ങളാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചാണ് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്ന സമയത്ത് നമ്മളെ ചെടികൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ചെടികളുടെ ഇലകളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോവും മാത്രമല്ല ഇലകളൊന്നും ഇല്ലാതെ ചെടികൾ ഇങ്ങനെ വെറും തണ്ടായിട്ടൊക്കെ നിൽക്കാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊക്കെ വിഷമാണ് നല്ല രീതിയിൽ ഗ്രോത്തുള്ള ചെടികളൊക്കെ ഇല കൊഴിഞ്ഞ് വെറും കമ്പുകൾ മാത്രമായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അധികം മഴ സമയത്ത് ഉണ്ടാകുന്നതാണ് റോസ് ചെടിയെന്നല്ല എല്ലാ ചെടികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അങ്ങനെയുള്ള ചെടികളൊക്കെ പഴയ ആരോഗ്യത്തോടെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ റോസ് ചെടികളിൽ അധികം ഫ്ലവർ നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഫ്ലവർ ഉണ്ടാവില്ല എന്നല്ല ഫ്ലവർ ഉണ്ടാവും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന ഫ്ലവർ പെട്ടെന്ന് അഴുകി പോകും അല്ലെങ്കിൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോവാറുണ്ട് അപ്പോൾ നമ്മളെ ചെടികളിൽ കൂടുതൽ ഫ്ലവർ ഉണ്ടാകുന്നതിനേക്കാളും നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ടത് ചെടികൾ നല്ല ആരോഗ്യത്തോടെ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എൻ്റെ ചെടികളൊക്കെ അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇലകളൊക്കെ കൊഴിഞ്ഞു വെറും കമ്പുകളും മാത്രമായിട്ട് നിൽക്കുന്ന ചെടികളായിരുന്നു അപ്പോൾ അതിനൊക്കെ നമ്മൾ വളം കൊടുത്തിട്ട് എങ്ങനെയാണ് പഴയൂപത്തിലേക്ക് ആക്കി എടുക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഈ ചെടികളൊക്കെ കണ്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ സാധാരണ ചെയ്യാറുള്ളത് അധികം രാസ കീടനാശിനികളൊന്നും ചെടികൾക്ക് കൊടുത്തിട്ടില്ല ഒന്ന് രണ്ട് തവണയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് സാഫ് സാഫുപോലെയുള്ള ഫംഗീസൈഡ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ചെടികളിൽ ഉണ്ടാകുന്ന പ്രാണികളെയൊക്കെ ഞാൻ കാണുന്ന സമയത്ത് തന്നെ എടുത്ത് മാറ്റിയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ റോസുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല മുട്ടുകളും പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ റോസുകൾക്ക് നമുക്ക് ഇന്ന് വളം കൊടുക്കാം അപ്പം ഞാൻ കൊടുക്കുന്ന വളം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ സാധാരണയായിട്ട് വളം കൊടുക്കുന്ന സമയത്ത് മഴക്കാലത്ത് കൂടുതലായിട്ട് രാസവളങ്ങളാണ് കൊടുക്കാറുള്ളത് രാസവളങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല രാസവളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഡി എ പി ആണ് കേട്ടോ അത് മഴക്കാലം അതുപോലെ തന്നെ വേനൽക്കാലം കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഡി എ പി ചെടികൾ നന്നായിട്ട് ഗ്രോത്ത് വരാനും അതുപോലെ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനൊക്കെ ഈ ഡി എ പി എന്ന് പറയുന്ന വളം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളമാണ് എൻ പി കെ വളം ഞാൻ സാധാരണയായിട്ട് രാസവളങ്ങൾ കൊടുക്കാറുള്ളത് എൻ പി കെ വളങ്ങളും അതുപോലെ ഡി എ പി ഒക്കെയാണ് കൊടുക്കാറുള്ളത് കേട്ടോ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് ഇത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ചെടികളുടെ ചുവട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചുവട് ഇളക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം ആയ സമയത്ത് നമ്മളെ ചെടികളുടെ ചുവടൊക്കെ ഇങ്ങനെ ഒരു ഈർപ്പം നിലനിൽക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിള വെക്കുന്ന സമയത്ത് ചെടിയുടെ വേരുകൾക്കൊക്കെ പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യത ഉണ്ട് അധികം താഴ്ത്തിയിട്ടൊന്നും ഇളക്കാതിരിക്കുക ചെറുതായിട്ട് ആ മുകളിലുള്ള മണ്ണിങ്ങനെ ഉറഞ്ഞു നിൽക്കുന്ന മണ്ണൊന്ന് ഇളകിയാ മാത്രം മതി അപ്പൊ അതിനനുസരിച്ച് ചെയ്യാം അതുപോലെ തന്നെ വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ചെടികൾ ഇലകളൊക്കെ കൊഴിഞ്ഞ് വെറും തണ്ട് മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും രീതിയിൽ കേട് വന്ന ഇലകളോ അതുപോലെ പൂക്കളോ അതുപോലെ കമ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെടിയൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തുക എന്നിട്ട് വേണം നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കാനായിട്ട് ഇനി ഇന്ന് നമ്മൾ കൊടുക്കുന്ന വളം എന്താണെന്ന് നോക്കാം ഞാനിതിൽ ആദ്യം എടുത്തിട്ടുള്ളത് എൻ പി കെയുടെ പത്തൊൻപത് പത്തൊൻപത് എന്ന് പറയുന്ന വളമാണ് അത് ഞാനൊരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് തന്നെ രണ്ട് ടീസ്പൂണ് മുട്ടത്തോടിന്റെ പൗഡർ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നല്ല പൗഡർ ഫോമിലാക്കിയിട്ടുള്ള മുട്ടത്തോടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇതുപോലെ മുട്ടത്തോടിന്റെ പൗഡർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പച്ചമുട്ടയുടെ തോട് നല്ലപോലെ ഉണക്കിയെടുത്ത് അത് ഇതുപോലെ പൊടിച്ചിട്ടാലും മതി കേട്ടോ പൗഡർ ആവുമ്പോൾ പെട്ടെന്ന് മണ്ണുമായിട്ട് ആയിട്ട് അലിഞ്ഞു ചേർന്ന് അതിന്റെ എല്ലാ ഗുണങ്ങളും ചെടികൾക്ക് കിട്ടും നമ്മൾ കൈകൊണ്ട് പൊടിച്ചിടുന്ന സമയത്ത് അതൊരു സ്ലോ റിലീസിങ് ഫർട്ടിലൈസർ ആയിട്ടേ ചെടികൾക്ക് കിട്ടുള്ളൂ അപ്പൊ പൗഡർ ഇല്ലാത്തവരെ അങ്ങനെ ചെയ്താലും മതി അതിന്റെ കൂടെ ഒരു നുള്ളു സാഫും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്ക് എല്ലാവർക്കും അറിയാലോ ഒരു ജൈവ വളമാണ് അതുപോലെ തന്നെ ഒരു ജൈവ കീടനാശിനിയും കൂടിയാണ് അപ്പം ഞാൻ ഒരു കൈപ്പിടി വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര കൈപ്പിടി എല്ലുപൊടിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലുപൊടി നമുക്ക് പല രീതിയിലുള്ളത് വാങ്ങിക്കാൻ കിട്ടും ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൗഡർ ഫോമിലുള്ള എല്ലുപൊടിയാണ് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടുള്ള എല്ലുപൊടി ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ച് ചെറിയ തരി തരി പോലെയുള്ളത് ഉണ്ടാവും അതുപോലെ തന്നെ ഇതുപോലെ പൗഡർ ഫോമിലുള്ള എല്ലുപൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ വളം കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ലത് കുറച്ച് തരിതരി പോലെയുള്ള എല്ലുപൊടി ഈ വാങ്ങിക്കുന്നതാണ് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് ചെടികൾക്ക് വളം കൊടുക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളം എന്ന് പറയുന്നത് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ മുട്ടത്തോട് ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് ഞാൻ എൻ പി കെ വളം ചേർത്തൂന്നേ ഉള്ളൂ കേട്ടോ എൻ പി കെ വളം കൊടുത്തോളണം എന്നില്ല അപ്പൊ ഈ മഴ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമാണ് ഇത് ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരും അത്യാവശ്യം നമ്മളെ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും ഈ വളം തന്നെ ധാരാളമാണ് കേട്ടോ ഇപ്പൊ നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ചെടിയുടെ ചുവട് ചേർത്ത് ഇടാതെ ചെടിയുടെ പോട്ടിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഈ ഒരു വളം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ സാധാരണ മഴ സമയത്ത് കൊടുക്കാറുള്ള ഒരു വളമാണ് ഇത് നമ്മളെ ചെടികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെടികൾ മഴ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് മഴവെള്ളം ചെടിയിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ ചെടികളുടെ ഇലകളൊക്കെ പഴുത്ത് കൊഴിയാൻ തുടങ്ങും അങ്ങനെ നമ്മളെ ചെടികളെ ഇല കൊഴിയാണ് എന്നുണ്ടെങ്കിൽ ചെടികളിൽ ഏതെങ്കിലും രീതിയിൽ കേട് വന്ന ഇലകളോ പൂക്കളോ കമ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെടികളെ ഒന്ന് വൃത്തിയാക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ചെടിയുടെ ചുവട്ടിൽ ഉണ്ടാവുന്ന കളകള് ഒരിക്കലും നമ്മൾ ചെടിയുടെ ചുവട്ടില് കളകള് വളരാൻ അനുവദിക്കരുത് നമ്മൾ കൊടുക്കുന്ന വളം ആ കളകള് പെട്ടെന്ന് വലിച്ചെടുത്ത് ചെടിയേക്കാൾ കൂടുതൽ വളർച്ചയിൽ കളകൾ വളരുന്നത് കാണാറുണ്ട് അപ്പൊ ചെടിയുടെ ചുവടും ചെടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ചെടികളെ പ്രൂൺ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ചെടികളെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുന്നവരുണ്ട് അത് എങ്ങനെയാണ് അനുയോജ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെടിയുടെ ചുവട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ വളട്ട് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞു എൻ പി കെ വളം നമ്മളിതിൽ ഇടേണ്ട ആവശ്യമില്ല നമ്മൾ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് എല്ലുപൊടി അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ മുട്ടത്തോടിൻ്റെ പൗഡർ അതല്ലെങ്കിൽ മുട്ടത്തോട് അടുതപടി നമ്മൾ പൊടിച്ചെടുത്തത് പിന്നെ ഒരു നുള്ള സാഫ് ഇത്രയാണ് നമുക്ക് വേണ്ടത് എൻ പി കെ വളം കൂടെ ഞാൻ അതിലേക്ക് ചേർത്തുനിന്നേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം അതല്ല എൻ പി കെ വളം ഒഴിവാക്കിയിട്ട് നമുക്ക് കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ല രീതിയിൽ നമ്മളെ ചെടികൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇങ്ങനെയുള്ള വളങ്ങൾ ഒരുപാട് അളവിലൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എത്ര ചെടിയാണോ ഉള്ളത് അല്ലെങ്കിൽ എത്ര ചെടികൾക്കാണ് നമുക്ക് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് മാത്രം ഈ വളങ്ങൾ എടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഈ ഉറുമ്പിന്റെ ശല്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾ പൊടിയോ അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കറുവപ്പട്ട പൊടിച്ചിട്ടുള്ള പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉറുമ്പിന്റെ ശല്യമൊക്കെ നമ്മൾ ചെടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ വളം കൊടുക്കേണ്ടത് നമുക്ക് എത്ര ചെടിക്കാണോ കൊടുക്കാനുള്ളത് അതിനനുസരിച്ച് മാത്രം വളം എടുക്കുക ഒരുപാടധികം വളം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെടിക്ക് നമുക്ക് ഒരു കൈപ്പിടി അളവിലൊക്കെ വള ഇട്ട് കൊടുത്താൽ മതി നമ്മൾ പ്രൂൺ ചെയ്ത് വെച്ച ചെടികൾക്കൊക്കെ ഇങ്ങനെയുള്ള വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ തഴച്ച് വളരും പുതിയ ഗ്രോത്തൊക്കെ വന്ന് പുതിയ തളിരുകളൊക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ മാറുന്നത് കാണാൻ പറ്റും അപ്പൊ മഴ സമയത്ത് എന്ന് പറയുമ്പോൾ ചെടികളിലെ ഇല കൊയ്യുന്നതൊക്കെ സാധാരണയാണ് അതിലൊന്നും ഒരിക്കലും നമ്മൾ വിഷമം വിചാരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ചെടികളൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് അതിന് ഇതുപോലെയുള്ള വളങ്ങളൊക്കെ കൊടുത്തുനോക്ക നല്ല രീതിയിലുള്ള റിസൾട്ട് നമ്മളെ ചെടികളിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ മഴ ആയതുകൊണ്ട് ഈ ചെടികൾ നനക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ മഴ സമയത്ത് വളങ്ങൾ കൊടുക്കുമ്പോൾ ഞാൻ സാധാരണ നമ്മൾ വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിലൊരിക്കലോ ഒക്കെ വളം കൊടുക്കാറില്ല അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല ഏർ ഞാൻ മാസത്തിലൊരിക്കലൊക്കെയാണ് ചെയ്യാറുള്ളത് വല്ലപ്പോയി മാത്രമേ കൊടുക്കാറുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ വളം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേനൽക്കാലത്ത് പല രീതിയിലുള്ള ജൈവവളങ്ങളും ചെടികൾക്ക് കൊടുക്കാറുണ്ട് ഉള്ളിയുടെ തൊലി അതുപോലെ പഴത്തൊലി കിച്ചണിലുള്ള വേസ്റ്റ് മീൻ കഴുകിയ വെള്ളം ഇങ്ങനെയുള്ളതൊക്കെ പല രീതിയിലും നമ്മൾ ഫെർട്ടിലൈസർ ആക്കിയിട്ട് ചെടികൾക്ക് കൊടുക്കാറുണ്ട് അതൊക്കെ ഈ മഴ സമയത്ത് ഒഴിവാക്കുക അതൊക്കെ നല്ലതാണ് പക്ഷെ അതൊക്കെ വേനൽക്കാലത്ത് കൊടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് അതുപോലെ തന്നെ പച്ച ചാണകമാണെങ്കിലും ചാണകപ്പൊടിയാണെങ്കിലും അതൊന്നും ഈ സമയത്ത് ചെടികൾക്ക് കൊടുക്കണ്ട ഞാൻ സാധാരണമായ സമയത്ത് കൊടുക്കുന്ന വളമാണ് ഈ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ഒന്ന് കൊടുത്തു വയ്ക്കുക നല്ല രീതിയിലുള്ള റിസൾട്ട് നമ്മളെ ചെടികളിൽ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം